28, 29 തീയതികളിൽ ഭാഗമായി കാഞ്ഞങ്ങാട് വനിതാ റാലി നടത്തി. സംയുക്ത ട്രേഡ് യൂണിയൻ വനിതാ വേദി നേതൃത്വത്തിൽ നടത്തിയ റാലി സംസ്ഥാന കമ്മിറ്റി അംഗം വി പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. This news sponsored by We are going to learn a new word that is aura. Aura Home Center. Aura ഒരു വീട്. തൊഴിൽ കോഡുകളും അവശ്യ പ്രതിരോധ സേവന നിയമവും പുനഃപരിശോധിക്കുക, എല്ലാ രൂപത്തിലുമുള്ള സ്വകാര്യവൽക്കരണവും അവസാനിപ്പിക്കുക, അസംഘടിത മേഖലയിലെ എല്ലാ തൊഴിലാളികൾക്കും സാർവത്രിക സാമൂഹ്യ സുരക്ഷാ പദ്ധതി നടപ്പാക്കുക, സമ്പദ്നികുതി വർദ്ധിപ്പിച്ച് കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ രംഗങ്ങളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുക, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് കേന്ദ്ര എക്സൈസ് തീരുവ വെട്ടിക്കുറയ്ക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സംയുക്ത ട്രേഡ് യൂണിയനുകൾ പണിമുടക്കിന് മുന്നോടിയായി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 28, 29 തീയതികളിൽ നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സംയുക്ത ട്രേഡ് യൂണിയൻ വനിതാ വേദി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് വനിതാ റാലി സംഘടിപ്പിച്ചത്. ആലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും തുടങ്ങിയ റാലിയിൽ നീതി, ഖാദി, ആശ, അംഗൻവാടി, പാലിയേറ്റീവ്, ഹരിതകർമ്മസേന, ആശുപത്രി മേഖലയിലെ ജീവനക്കാർ തുടങ്ങി വിവിധ മേഖലകളിലെ വനിതാ തൊഴിലാളികൾ റാലിയിൽ അണിനിരന്നു. തുടർന്ന് നടന്ന യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം വി വി പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ മുഴുവൻ തൊഴിലാളികളെയും പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ളതാണ്. പക്ഷേ സ്ത്രീ തൊഴിലാളികൾ എന്ന നിലയിൽ സവിശേഷമായ പ്രശ്നങ്ങൾ ഈ സമരത്തിൽ ഉന്നയിക്കുന്നുണ്ട്. 1 കോടിയോളം വരുന്ന സ്കീൻ തൊഴിലാളികൾ സ്ത്രീകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മിനിമം കൂലിയില്ല, അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുപോലെ സാധാരണഗതിയിൽ ഏറ്റവും കുറഞ്ഞ കൂലി വാങ്ങിക്കുന്ന ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ മഹാമാരിക്കാലം അവർ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുപോലെ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇല്ലാതായിട്ടുണ്ട്. ആ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ അഭിമുഖീകരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് നാളിതുവരെ തയ്യാറായിട്ടില്ല. INTC നേതാവ് ക്ലാരമ്മ ജോസഫ് അധ്യക്ഷത വഹിച്ചു. CH സുബൈദ, വി ശാന്തകുമാരി, കെ മിനി തുടങ്ങിയവർ സംസാരിച്ചു. AITC നേതാവ് പി ഭാർഗവി സ്വാഗതവും ജില്ലാ കൺവീനർ PV ജാനകി നന്ദിയും പറഞ്ഞു. ജനങ്ങളെ രക്ഷിക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ദ്വിദിന ദേശീയ പണിമുടക്ക് നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.